ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രശസ്ത നടനായ ജയസൂര്യ അഭിനയിച്ച് 1995 മുതൽ 2010 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. 1995 പുറത്തിറങ്ങിയ ത്രീമൻ ആർമി എന്ന ചിത്രത്തിലൂടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടായിരുന്നു ജയസൂര്യ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായി മാറുന്നത്. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് നിസാറായിരുന്നു. ദിലീപ് ദേവയാനി, ഇന്ദ്രൻസ്, പ്രേംകുമാർ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDB 4.7 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം 1998 പുറത്തിറങ്ങിയ ഗ്രാമപഞ്ചായത്ത്. ഈ ചിത്രത്തിലും ജയസൂര്യയ്ക്ക് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ റോളായിരുന്നു ഉണ്ടായിരുന്നത്. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് അലി അക്ബറായിരുന്നു. ജഗദീഷ്, രാജൻ പി ദേവ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDB 6.4 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം 1999 പുറത്തിറങ്ങിയ പത്രം. പൊളിറ്റിക്കൽ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയസൂര്യയ്ക്ക് റിപ്പോർട്ടറുടെ റോളായിരുന്നു ഉണ്ടായിരുന്നത്. ജോഷിയായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. സുരേഷ് ഗോപി, മഞ്ജു വാര്യർ, മുരളി എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 7 out of 10. അടുത്ത ചിത്രം 2001 പുറത്തിറങ്ങിയ ദോസ്ത്. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയസൂര്യയ്ക്ക് കോളേജ് ബോയുടെ റോളായിരുന്നു ഉണ്ടായിരുന്നത്. തുളസിദാസായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. കുഞ്ചാക്കോ ബോബൻ, ദിലീപ്, കവ്യ മാധവൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 5.5 out of 10. അടുത്ത ചിത്രം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ അപരന്മാർ നഗരത്തിൽ. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് നിസാറായിരുന്നു. ഹരിശ്രീ, വിജേഷ്, ജയസൂര്യ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 3.3 out of 10. 2002 ജയസൂര്യയ്ക്ക് 5 ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം കാലചക്രം. സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് സോനു ശിശുപാലായിരുന്നു. സിദ്ദിഖ്, ഷിജു, ദേവൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 3.9 out of 10. അടുത്ത ചിത്രം ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് വിനയനായിരുന്നു. ജയസൂര്യ, കാവ്യമാധവൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 5 out of 10. അടുത്ത ചിത്രം തമിഴിൽ പുറത്തിറങ്ങിയ എൻ മനവാനിൽ. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് വിനയനായിരുന്നു. ജയസൂര്യ, കാവ്യമാധവൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 5.2 out of 10. ഈ ചിത്രം 2002 തന്നെ പുറത്തിറങ്ങിയ ഉമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കായിരുന്നു. അടുത്ത ചിത്രം പ്രണയമണിത്തൂവൽ. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് തുളസിദാസായിരുന്നു. ജയസൂര്യ, വിനീത് കുമാർ, ഗോപിക എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 3 out of 10. അടുത്ത ചിത്രം കാട്ടുചമ്പകം. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് വിനയനായിരുന്നു. ചാർമി, ജയസൂര്യ, അനൂപ് മേനോൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB 3 out of 10. 2003 ജയസൂര്യ അഭിനയിച്ച് പുറത്തിറങ്ങിയത് ആകെ 3 ചിത്രങ്ങൾ. അതിൽ ആദ്യ ചിത്രം അച്ഛൻ്റെ കൊച്ചുമോൾ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് രാജൻ പി ദേവ് ആയിരുന്നു. രാജൻ പി ദേവ്, ഇന്ദ്രജ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയമായിരുന്നു ഈ ചിത്രം നേടിയിരുന്നത്. അടുത്ത ചിത്രം സ്വപ്നക്കോട്. റൊമാൻറ്റിക് കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് കമൽ ആയിരുന്നു. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, മീര ജാസ്മിൻ, ഭാവന എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 6.3 out of 10. അടുത്ത ചിത്രം പുലിവാൽ കല്യാണം. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ഷാഫി ആയിരുന്നു. ജയസൂര്യ, കവ്യമാധവൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയിരുന്നത്. ചിത്രത്തിൻ്റെ IMDB 6.8 out of 10. 2004 ജയസൂര്യയ്ക്ക് 5 ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് താഹയായിരുന്നു. ജയസൂര്യ, റത്തു ആർമുഖം എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 3.9 out of 10. അടുത്ത ചിത്രം വെള്ളി നക്ഷത്രം. കോമഡി ഹൊറർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് വിനയനായിരുന്നു. ജയസൂര്യയ്ക്ക് ഈ ചിത്രത്തിൽ ഒരു കമിയോ അപ്പിയറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പൃഥ്വിരാജ്,
തരുണി സച്ചിദേവ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDb 4.8 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം ചതിക്കാത്ത ചന്തു. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് റാഫി മെക്കാട്ടിനായിരുന്നു. ജയസൂര്യ, നവ്യ നായർ, ഭാവന എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 6.8 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം ഗ്രീറ്റിംഗ്സ്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ഷാജോൺ കരിയിലായിരുന്നു. ജയസൂര്യ, കാവ്യമാധവൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 3.5 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം വസൂൽ രാജ MBBS. കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ശരണായിരുന്നു. കമൽഹാസൻ, പ്രകാശ് രാജ്, സ്നേഹ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 7.9 ഔട്ട് ഓഫ് 10. 2005 രണ്ട് ചിത്രങ്ങളായിരുന്നു ജയസൂര്യ അഭിനയിച്ച് പുറത്തിറങ്ങിയിരുന്നത്. അതിൽ ആദ്യ ചിത്രം ഇമ്മിണി നല്ലൊരാൾ. കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് രാജസേൻ എന്നായിരുന്നു. ജയസൂര്യ, നവ്യ നായർ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 2.4 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം ബസ് കണ്ടക്ടർ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് VM വിനു ആയിരുന്നു. മമ്മൂട്ടി, ഭാവന, ജയസൂര്യ, മമത മോഹൻദാസ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDb 3.8 ഔട്ട് ഓഫ് 10. 2006 രണ്ട് ചിത്രങ്ങളായിരുന്നു ജയസൂര്യ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം കിലുക്കം കിലുകിലുക്കം. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സന്ധ്യാ മോഹനായിരുന്നു. ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, കാവ്യ മാധവൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങി ഈ ചിത്രത്തിൻ്റെ IMDb 2.4 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം സ്മാർട്ട് സിറ്റി. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ബി ഉണ്ണികൃഷ്ണനായിരുന്നു. സുരേഷ് ഗോപി, ജയസൂര്യ, ഗോപിക എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 4.9 ഔട്ട് ഓഫ് 10. 2006 ജയസൂര്യ അഭിനയിച്ച് രണ്ട് ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം ക്ലാസ്മേറ്റ്സ്. റൊമാൻറ്റിക് ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ലാൽ ജോസ് ആയിരുന്നു. പൃഥ്വിരാജ്, കാവ്യ മാധവൻ, ജയസൂര്യ, ഇന്ദ്രജിത്ത് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 8.1 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം തമിഴിൽ പുറത്തിറങ്ങിയ മനതോട് മഴയ്ക്കാലം. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് അർപ്പുതനായിരുന്നു. ശ്യാം, നിത്യദാസ്, ജയസൂര്യ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. 2007 ഏഴ് ചിത്രങ്ങളായിരുന്നു ജയസൂര്യ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം ചങ്ങാതിപ്പൂച്ച. റൊമാൻറ്റിക് കോമഡിയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് SP മഹേഷ് ആയിരുന്നു. ജയസൂര്യ, രാധിക, രമ്യ നമ്പീശൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 2.8 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം അതിശയൻ. സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് വിനയനായിരുന്നു. മാസ്റ്റർ ദേവ്ദാസ്, ജാക്കി ഷറഫ്, കാവ്യ മാധവൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ജയസൂര്യയ്ക്ക് ഈ ചിത്രത്തിൽ ഒരു ജേർണലിസ്റ്റിൻ്റെ റോളായിരുന്നു ഉണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 2.9 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം അറബിക്കഥ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ലാൽ ജോസ് ആയിരുന്നു. ശ്രീനിവാസൻ, ജയസൂര്യ, ഇന്ദ്രജിത്ത് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 7.5 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം കിച്ചാമണി MBA. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സമത് മങ്കടയായിരുന്നു. സുരേഷ് ഗോപി, ജയസൂര്യ, നവ്യ നായർ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 2.8 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം ചോക്ലേറ്റ്. റൊമാൻറ്റിക് കോമഡിയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത ഷാഫി ആയിരുന്നു. പൃഥ്വിരാജ്, റോമ, ജയസൂര്യ, സമൃദ്ധ സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 6.2 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം ഹരീന്ദ്രൻ, ഒരു നിഷ്കളങ്കൻ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് വിനയനായിരുന്നു. അംബിക, ബാല, ജയസൂര്യ, ഭാമ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 3 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം കങ്കാരു. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് രാജ്ബാബു ആയിരുന്നു. പൃഥ്വിരാജ്, കാവ്യ മാധവൻ, ജയസൂര്യ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 3.8 ഔട്ട് ഓഫ് 10. 2008 എട്ട് ചിത്രങ്ങളായിരുന്നു ജയസൂര്യ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം ദേ ഇങ്ങോട്ട് നോക്കി. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ബാലചന്ദ്ര മേനോനായിരുന്നു. ജയസൂര്യ, ജഗതി ശ്രീകുമാർ, സാറ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 2.5 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം പോസിറ്റീവ്. ഡ്രാമ ത്രില്ലറായ ഈ ചിത്രം സംവിധാനം ചെയ്ത് VK പ്രകാശ് ആയിരുന്നു. ജയസൂര്യ, അനന്യ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 4.8 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം ഷേക്സ്പിയർ, MA മലയാളം. കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ഷൈജുവും ഷാജിയും ചേർന്നായിരുന്നു.
ജയസൂര്യ, റോമ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിന് IMDb 3.4 out of 10. അടുത്ത ചിത്രം മിന്നാമിന്നിക്കോട്ടം. കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് കമലായിരുന്നു. മീര ജാസ്മിൻ, നരേൻ, ജയസൂര്യ, ഇന്ദ്രജിത്, റോമ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 3.9 out of 10. അടുത്ത ചിത്രം പരുന്ത്. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് എം പത്മകുമാറായിരുന്നു. മമ്മൂട്ടി, ജയസൂര്യ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഒമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ ഈ ചിത്രത്തിൻ്റെ IMDb 2.9 out of 10. അടുത്ത ചിത്രം 2020. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയസൂര്യയ്ക്ക് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജോഷിയായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ജയറാം, സുരേഷ് ഗോപി എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായ ഈ ചിത്രത്തിൻ്റെ IMDb 6.8 out of 10. അടുത്ത ചിത്രം ലോലിപോപ്പ്. ആക്ഷൻ കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത ഷാഫിയായിരുന്നു. പൃഥ്വിരാജ്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, ഭാവന, റോമ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDb 8.1 out of 10. അടുത്ത ചിത്രം ചക്രവ്യൂഹം. ഡ്രാമ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ഉദയഭാനു മഹേശ്വരനായിരുന്നു. നടരാജ് സുബ്രഹ്മണ്യം, ജയസൂര്യ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. 2009 11 ചിത്രങ്ങളായിരുന്നു ജയസൂര്യ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം ലവ് ഇൻ സിംഗപ്പൂർ. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് റാഫി മക്കാട്ടിനായിരുന്നു. മമ്മൂട്ടി, ജയസൂര്യ, സലീം കുമാർ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 2.2 out of 10. അടുത്ത ചിത്രം കറൻസി. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സ്വാതി ഭാസ്കർ ആയിരുന്നു. മുകേഷ്, ജയസൂര്യ, മീരാനന്ദൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 5.2 out of 10. അടുത്ത ചിത്രം ഇവർ വിവാഹിതരായാൽ. കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സജി സുരേന്ദ്രനായിരുന്നു. ജയസൂര്യ, ഭാമ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 5.2 out of 10. അടുത്ത ചിത്രം ഡോക്ടർ പേഷ്യൻ്റ്. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് വിശ്വനാഥ് ആയിരുന്നു. ജയസൂര്യ, മുകേഷ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 3.2 out of 10. അടുത്ത ചിത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം. ഫാമിലി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ഷൈജു വന്തിക്കാടായിരുന്നു. ജയസൂര്യ, ഭാമ, കലാഭവൻ മണി എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ബിലോ ഏവറേജ് ആയ ഈ ചിത്രത്തിൻ്റെ IMDb 4.3 out of 10. അടുത്ത ചിത്രം വൈരം. ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് MA നിഷാദായിരുന്നു. സുരേഷ് ഗോപി, പശുപതി, ജയസൂര്യ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 5.6 out of 10. അടുത്ത ചിത്രം റോബിൻഹുഡ്. ആക്ഷൻ ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ജോഷിയായിരുന്നു. പൃഥ്വിരാജ്, നരേൻ, ജയസൂര്യ, ഭാവന എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDb 5.7 out of 10. അടുത്ത ചിത്രം ഉത്തരാ സ്വയംവരം. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് രമാകാന്ത് ആയിരുന്നു. ജയസൂര്യ, റോമ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 3.5 out of 10. അടുത്ത ചിത്രം കേരള കഫേ. ആന്തോളജി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഐലൻഡ് എക്സ്പ്രസ് എന്ന ഒരു സെഗ്മെൻറ്റിലായിരുന്നു ജയസൂര്യ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ശങ്കർ രാമകൃഷ്ണനായിരുന്നു ഈ ഒരു സെഗ്മെൻറ്റ് സംവിധാനം ചെയ്തിരുന്നത്. പൃഥ്വിരാജ്, ജയസൂര്യ, സുകുമാരി എന്നിവരായിരുന്നു ഈ ഒരു ഭാഗത്തിൽ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഏവറേജ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 7.4 out of 10. അടുത്ത ചിത്രം പത്താം നിലയിലെ തീവണ്ടി. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ജോഷി മാത്യു ആയിരുന്നു. ജയസൂര്യ, മീരാനന്ദൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 6.6 out of 10. അടുത്ത ചിത്രം ഗുലുമാൽ. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് വി കെ പ്രകാശായിരുന്നു. കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, മിത്ര കുര്യൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDb 5.2 out of 10. 2010 നാല് ചിത്രങ്ങളായിരുന്നു ജയസൂര്യ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം ഹാപ്പി ഹസ്ബൻഡ്സ്. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സജി സുരേന്ദ്രനായിരുന്നു. ജയസൂര്യ, ജയറാം, ഇന്ദ്രജിത്ത്, ഭാവന, സമൃദ്ധ സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 5.6 out of 10. അടുത്ത ചിത്രം നല്ലവൻ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് അജി ജോണായിരുന്നു. ജയസൂര്യ, മൈഥിലി എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 2.9 out of 10. അടുത്ത ചിത്രം കോക്ടെയിൽ.
ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത അരുൺകുമാർ അരവിന്ദായിരുന്നു. ജയസൂര്യ, അനൂപ് മേനോൻ, സമ്പ്രദാ സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDB 7.2/10. അടുത്തയിത്തം ഫോർ ഫ്രണ്ട്സ്. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സജി സുരേന്ദ്രനായിരുന്നു. ജയസൂര്യ, ജയറാം, കുഞ്ചാക്കോ ബോബൻ, മിര ജാസ്മിൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 3.6/10. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചിത്രങ്ങളാണ് 1995 മുതൽ 2010 വരെ ജയസൂര്യ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ജയസൂര്യ ചിത്രം ഏതെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. 2011 മുതൽ 2020 വരെയുള്ള ചിത്രങ്ങളുടെ ലിസ്റ്റ് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.